الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തുസൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച നമ്മൾ ഓരോരുത്തരും വളരെ നൈമിഷികമായ ജീവിതത്തിന് ശേഷം ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ ഭൂമിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അത് എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയുകയുമില്ല. മാത്രമല്ല, ആ ജീവിതയാത്രയിൽ എന്തൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക, എന്തൊക്കെയാണ് അനുഭവിക്കുക, എന്തൊക്കെയാണ് ആസ്വദിക്കുക, എന്തൊക്കെയാണ് നമ്മളെ അലോസരപ്പെടുത്തുക, എന്തൊക്കെയാണ് ജീവിതയാത്രയുടെ വളവിലും തിരിവിലും നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാനുകൾക്കും പൂർണ്ണതയില്ല. നമ്മുടെ ഒരു അജണ്ടകളും ഇവിടെ പൂർണ്ണമായി നടപ്പാക്കപ്പെടുന്നില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരമല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. നമ്മൾ ആവശ്യപ്പെടുമ്പോഴല്ല ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്നത്. ചുരുക്കത്തിൽ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അനിശ്ചിതത്വം നിറഞ്ഞതാണ്, ആവിചാരിതങ്ങളുടെ സങ്കലനമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾക്കോ പ്രതീക്ഷകൾക്കോ ഈ ഭൂമിയിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇത് ജീവിതയാത്രയാണ്. നമ്മൾ സ്വപ്നം കാണേണ്ടത് ശാശ്വതമായ ഒരു ജീവിത കാലത്തെക്കുറിച്ചാണ്. നമ്മൾ സ്വപ്നം കാണേണ്ടത് ആ ശാശ്വതമായ ജീവിതത്തിലെ സുഖങ്ങളെയാണ്. കാരണം ഭൗതിക ലോകത്തെ ഒരു സ്വപ്നങ്ങൾക്കും അതിന് ദൈർഘ്യമില്ല, ഒരാഗ്രഹങ്ങൾക്കും സമ്പൂർണമായ പൂർത്തീകരണമില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുന്നത് ഞാൻ ഇന്ന് സംസാരിക്കേണ്ടത് നമ്മുടെ വീടുകളെ കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഏറെ ആഗ്രഹിച്ചത് നമ്മുടെ വീടിനെ കുറിച്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പണമെറിഞ്ഞതും നമ്മുടെ വീടിനു വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. ആ വീടകങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണോ സന്തുഷ്ടരാണോ എങ്കിൽ ജീവിതത്തിലും നമ്മൾ സുരക്ഷിതരാണ് സന്തുഷ്ടരാണ്. ആ വീടകങ്ങളിൽ നമ്മൾ ഏറെ പ്രയാസപ്പെടുന്നവരും അസ്വസ്ഥരുമാണോ എങ്കിൽ ജീവിതത്തിലും നമ്മൾ അസ്വസ്ഥരായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വീടിന്, കോൺക്രീറ്റ് കൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ ഓല കൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു വീടിന് അറബിയിൽ പറയുന്ന പേര് ബൈത്ത് എന്നാണ്, അല്ലെങ്കിൽ ദാർ എന്നാണ്. എന്നാൽ ഒരു കുടുംബം താമസിക്കുന്ന വീടിന്, ഒരു കുടുംബം പാർക്കുന്ന വീടിന്, അത് കൊട്ടാരമാവാം, അത് വാടകപ്പെരയാവാം, അത് കടലാസ് കൊണ്ട് മറച്ചുണ്ടാക്കിയ ടെന്റ് ആവാം, അതിൻ്റെ ഉള്ളിൽ ഒരു കുടുംബം പാർക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം പാർക്കുന്ന കൂടാരത്തിന് പറയുന്ന പേര് മസ്കൻ എന്നാണ്, ഇസ്ലാമിന്റെ ഭാഷയിൽ മസ്കൻ. മസ്കൻ എന്ന പദത്തിന്റെ അർത്ഥം സമാധാനത്തിന്റെ കേന്ദ്രം എന്നാണ്. സമാധാനത്തിന്റെ കേന്ദ്രം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖന. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖന. അല്ലാഹു തആല നിങ്ങളുടെ വീടുകളെ സമാധാനത്തിൻ്റെതാക്കി തന്നിരിക്കുന്നു. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവരുടെ വീടുകൾ നമ്മുടെ നോട്ടത്തിൽ എത്ര ദുർബലമായ വീടാണെങ്കിലും ആ വീട്ടിലെത്തിച്ചേരാൻ ആ ജീവി കാണിക്കുന്ന ത്വരയും ആ വീട്ടിലെത്തുമ്പോൾ അത് അനുഭവിക്കുന്ന സമാധാനവും നമുക്ക് പദങ്ങൾ കൊണ്ട് വിശദീകരിക്കാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രമാവണം.
അത് മറ്റുള്ളവർക്ക് അസൂയുണ്ടാക്കുന്ന കൊട്ടാരമാവണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവർ നോക്കി നിൽക്കേണ്ട സൗന്ദര്യത്തിന്റെ ശില്പമാവണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവർ അന്തം വിട്ട് നിൽക്കുന്ന സമ്പത്തിന്റെ കൂടാരമാണ് എന്നുമല്ല ആഗ്രഹിക്കേണ്ടത്. എന്റെ വീട് സമാധാനത്തിന്റെ കേന്ദ്രമാവണം. എന്റെ വീട്ടിൽ എനിക്ക് സമാധാനം കിട്ടണം. എന്റെ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടണം. എവിടെ പോയാലും വീട്ടിലേക്ക് എത്തുവാനുള്ള ഒരു ത്വര, ഒരു കൊതി മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ വീട് മസ്കൻ ആവുക, അഥവാ സമാധാനത്തിന്റെ കേന്ദ്രമാവുക. അല്ലെങ്കിൽ അതൊരു കോൺക്രീറ്റ് കൂടാരമോ മറ്റെന്തെങ്കിലും ഒരു വസ്തുമോ ആയിരിക്കും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മൾ അസ്വസ്ഥരാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഒരു വീട് നിർമ്മിക്കുന്നതിൽ, ആ വീട് കൈകാര്യം ചെയ്യുന്നതിൽ, ആ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, ആ വീട് ഭരിക്കുന്നതിൽ, ആ വീടിന്റെ അകത്തളങ്ങൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നതിൽ ആ വീട്ടുകാർക്ക് വലിയ വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതൊരു തമാശയല്ല, അത് വെറും ഒരു അലങ്കാരമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ കാതലുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വീട് സ്വർഗമാക്കരുത്, നമ്മുടെ വീട് സ്വർഗമാക്കരുത്, നമ്മുടെ വീട് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ വാഹനമാക്കണം. ആ വീട്ടിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലെത്തേണ്ടത്, ആ വീട്ടിലൂടെയാണ് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളൊക്കെ ആ വീട്ടിലാണ്, നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഓർമ്മകളൊക്കെ ആ വീടിന്റെ ഉള്ളിലാണ്. നമ്മുടെ വീടിന്റെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി ആ വീടിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ, ആ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു വാഹനമായി നമ്മുടെ വീട് മാറണം. ഞാൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കട്ടെ, വീടിനെ സ്വർഗമാക്കാൻ ശ്രമിക്കരുത്. എമ്പാടും പണം മുടക്കി അത്ഭുതകരമായ ശില്പങ്ങളൊക്കെ വിന്യസിച്ച് ഏറ്റവും വില കൂടിയ ഉപകരണങ്ങളൊക്കെ നിരത്തി നമ്മുടെ വീട് ഒരു സ്വർഗമാക്കണമെന്ന ആഗ്രഹത്തിനെ ഒന്ന് വെട്ടിയിട്ട് എന്റെ വീടിനെ എന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ പാതയാക്കണം എന്നാഗ്രഹിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്ന് വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ബൈത്തുൽ വാസിഅ, വിശാലമായ വീട്. വിശാലമായ വീട് എന്ന് പറയുമ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റിൽ പരന്നു കിടക്കുന്ന, 2 ഏക്കർ വലിയ പറമ്പിൽ പടർന്നു കിടക്കുന്ന ഒരു വലിയ വീട് എന്നല്ല അതിന്റെ അർത്ഥം. വിശാലമായ വീട് എന്നാൽ ആ വീടിന്റെ ഉള്ളിലുള്ളവർക്ക് വെറുപ്പിന്റെ മതിൽക്കെട്ടുകളില്ലാത്ത, ആ വീട്ടിലുള്ളവർ തമ്മിൽ മാനസികമായ ഐക്യത്തിന്റെ പൊരുത്തമുള്ള, അതിനപ്പുറം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് കളമൊരുക്കുന്ന, അതിന് സൗകര്യമൊരുക്കുന്ന, ആ സ്വർഗയാത്ര നിഷേധിക്കപ്പെടുന്ന യാതൊന്നും സംഭവിക്കാത്ത ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സൗകര്യപ്രദമായ ഒരിടം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് മഹത്തായ സൗഭാഗ്യങ്ങൾക്ക് ഉടമയായ വ്യക്തിയാണ്. പക്ഷേ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്തുകൊണ്ടായിരുന്നു നിർമ്മിക്കപ്പെട്ടത്? മദീനാപ്പള്ളിയുടെ സൈഡിലേക്ക് ഈത്തപ്പനയുടെ തണ്ടുകൾ സൈഡിലേക്ക് താഴ്ത്തിക്കെട്ടി അതിന്റെ മേലെ ഈത്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞ് വീടിന്റെ പാർശ്വങ്ങൾ ഈത്തപ്പന ഓല കൊണ്ട് മറച്ച ഒറ്റമുറി വീടുകൾ. നമ്മുടെയൊക്കെ സാധാരണ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ സമ്മേളനങ്ങളിൽ കച്ചവടക്കാർക്ക് വേണ്ടി സ്റ്റാളുകൾ കൊടുക്കാറുണ്ട്. നീണ്ട ഒരു പന്തൽ കെട്ടിയിട്ട് ആ പന്തൽ ഇങ്ങനെ ചുമരുകളായി ചെറിയ ഓല കൊണ്ട് ഇങ്ങനെ മറച്ചിരിക്കും. ഓരോ സ്റ്റാളും ഓരോ വീടാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാർ പാർത്തത് ഈ മറച്ചു കെട്ടിയ, താഴ്ത്തി കെട്ടിയ ആ ഒറ്റമുറി വീടുകളിലായിരുന്നു. ഗുജറാത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ ആ മുറികളെ പരിചയപ്പെടുത്തിയത്. അത് ചെറുതായിരുന്നു. അതിന്റെ അടിയിൽ മാർബിൾ ഉണ്ടായിരുന്നില്ല, ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നില്ല, ടൈൽസ് ഉണ്ടായിരുന്നില്ല, വെറും മണലായിരുന്നു, വെറും മണല്. ആ ചീകിയൊതുക്കിയ മണലിലായിരുന്നു അവർ കിടന്നുറങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ മണൽത്തരികൾ ചിത്രം വരച്ചിരുന്നു. വെറും നിലത്തായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് ഉറങ്ങിയത്. പ്രവാചകന്റെ വീട് ആഡംബരപൂർണമായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വിരുന്നു വന്ന ഒരു കുട്ടി അത്ഭുതകരമായ ഒരു കഥ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മായി പ്രവാചകന്റെ ഭാര്യയായിരുന്നു. അമ്മായിയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് അവൻ. രാത്രി കിടക്കാൻ നോക്കുമ്പോ ആ വീട്ടിൽ ഒരൊറ്റപ്പായ, ഒരു തലയിണ. പിന്നെ ആ കുട്ടി അത്ഭുതം വിശദീകരിക്കുന്നുണ്ട്. ആ പായ മുറിയുടെ നടുക്ക് വിരിച്ചിട്ട് തലയിണ ആ പായയുടെ നടുവിൽ വെച്ചത്രേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പത്നിയും ആ തലയുണയുടെ ഒരു ഭാഗത്ത് തലവെച്ച് അവർ ഒരു ഭാഗത്തേക്ക് കാല് നീട്ടി വെച്ച് കിടന്നു. അതേ തലയിണയിൽ തലവെച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് കാലുകൾ നീട്ടി വെച്ചുകൊണ്ട് ആ അതിഥിയും കിടന്നു. നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും വിരുന്നാല് വന്നാല് ഏത് റൂമിൽ കിടത്തണം, ഏത് ബെഡ് കൊടുക്കണം, ഏത് ബ്ലാങ്കറ്റ് കൊടുക്കണം, ഏത് തലയിണ കൊടുക്കണം, കൺഫ്യൂഷനാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ ലാളിത്യം ഞാൻ സൂചിപ്പിച്ചത്, ബൈത്തുൽ വാസിഅ,
വിശാലമായ വീടാണ് ഒരു മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. വീടിന്റെ സ്ക്വയർ ഫീറ്റിന്റെ വലിപ്പമോ അതിന് ചെലവാക്കിയ പണത്തിന്റെ വലിപ്പമോ അല്ല, ആ വീടിന്റെ ഉള്ളില് തന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് സഹായകമാകുന്ന എന്തുമാത്രം വിശാലതയുണ്ടോ അതാണ് വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ കാര്യങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് ആക്കം കൂട്ടാനും നമ്മുടെ സ്വർഗയാത്രക്ക് ഭീമമായ തടസ്സമാവാനും നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. പള്ളിയിൽ കൃത്യമായി വരുന്നവരും ജീവിതത്തിലേറെ സൂക്ഷ്മത പാലിക്കുന്നവരും തങ്ങളുടെ വീടകങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനെ ജീവിപ്പിക്കുന്നിടത്ത് വലിയ പരാജയമാണ് എന്ന് പലപ്പോഴും അനുഭവങ്ങളിലൂടെ നമ്മൾ വ്യക്തമാക്കാറുണ്ട്. ചില ആളുകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് സമാധാനത്തോടെ പറയും, വീട്ടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല, എന്ത് പെണ്ണുങ്ങളും കുട്ടികളൊന്നും പറഞ്ഞ കേൾക്കുന്നില്ല, ഒരു വേണ്ടാത്തത് കണ്ടും വേണ്ടാത്തത് കേട്ടും ആകെ അസ്വസ്ഥമാണ്, അതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഇറങ്ങിപ്പോന്നു. ഇങ്ങനെയാവരുത്. നമ്മൾ കുടുംബനാഥനാണ്, ഓരോ സ്ത്രീയും കുടുംബത്തിന്റെ നായികയാണ്, ആ വീട്ടിലുള്ള ഓരോരുത്തരും ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവർക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അല്ലാഹു ഒരു കുടുംബം എന്നുള്ള നിലക്ക് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ഒന്നാമത്തെ ഉത്തരവാദിത്തം, ഒന്ന് ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ കാത്തോളണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തോളണം. നാരൻ, നരകത്തിയിൽ നിന്ന്. വഖൂദുഹന്നാസു വൽഹിജാറ, ആ നരകത്തിയിന്റെ ഇന്ധനം എന്ന് പറയുന്നത് പെട്രോളിയമോ വിറകോ ചിരട്ടയോ ഓലയോ ഒന്നുമല്ല, നരകത്തിന്റെ ഇന്ധനം കല്ലുകളാണ്. കല്ലുകൾ കൊണ്ടാണ് നരകം കത്തുന്നത്. പിന്നെ ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യനാണ്. കല്ലുകളും മനുഷ്യനും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തോളണം നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തെയും. അലൈഹ മലായിക്കത്തുന് ഇലാദുൻ ശിദാദ്, ആ നരകത്തിന്റെ കാവൽക്കാരായി വരുന്നത് ഇത്തിരി പോലും കാരുണ്യമില്ലാത്ത, ഇത്തിരി പോലും ദയയില്ലാത്ത പരുഷന്മാരും പരുക്കന്മാരും കോപിഷ്ഠരുമായ മനുഷ്യന്റെ വേദനകളും മനുഷ്യന്റെ പ്രയാസങ്ങളും കാണുമ്പോൾ സന്തോഷിക്കുന്ന അത്രയും കഠിന ഹൃദയരാണ് ആ നരകത്തിന്റെ കാവൽക്കാർ. ഒരു ദയയും ഒരു ഔദാര്യവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു എന്താണോ, എങ്ങനെ ശിക്ഷിക്കണമെന്നാണോ, എത്രമാത്രം കഠിനമായി ശിക്ഷിക്കണമെന്നാണോ അള്ളാഹു തആല കൽപ്പിച്ചത്, അത് ഓരോരുത്തർക്കും അളവ് തെറ്റാതെ കൃത്യമായി കിട്ടുക തന്നെ ചെയ്യും. ആ നരകത്തിൽ നിന്നുള്ള മോചനമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പാർക്കുമ്പോൾ നമ്മുടെ നെഞ്ചകത്തുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇവരെ നരകത്തിന്റെ തീജ്വാലകൾക്ക് എറിഞ്ഞുകൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? ഇവരെ നരകത്തിന്റെ തീജ്വാലകൾക്ക് വിറകാവാൻ വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? ഇല്ല എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടകങ്ങളിൽ കാര്യമായ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന്റെ വീട് എന്ന് പറയുമ്പോൾ, നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ആ വീടിന്റെ ഷെയ്പ്പോ അതിന്റെ ഭംഗിയോ അതിന്റെ ഡിസൈനിങ്ങോ അതിന്റെ ലാൻഡ്സ്കേപ്പിങ്ങോ അതിന് പണം ചെലവഴിച്ച പണമത്തെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. മുസ്ലിമിന്റെ വീടിന് പ്രത്യേകമായ ഒരു രൂപമോ, മുസ്ലിമിന്റെ വീടിന് പ്രത്യേകമായ ഒരു പ്ലാനോ, മുസ്ലിമിന്റെ വീടിന് പ്രത്യേകമായ ഒരു സ്കെച്ചോ ഒന്നുമില്ല. സാധാരണ ഏത് വീടും ഒരു മുസ്ലിമിന്റെ വീടാവാം. ഒരു വീട് ഒരു മുസ്ലിമിന്റെ വീടാകുന്നത് അതിന്റെ പേര് കൊണ്ടോ അതിന്റെ രൂപം കൊണ്ടോ അല്ല, അതിന്റെ ഉള്ളിലെ അന്തരീക്ഷം കൊണ്ടാണ്. ആ വീടിന്റെ ഉള്ളിലെ അന്തരീക്ഷം കൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ വീട് ഒരു മുസ്ലിമിന്റെ വീടായി മാറുന്നത്. ആ വീടിന്റെ അന്തരീക്ഷം എങ്ങനെയാണ് നമ്മൾ ഒരുക്കേണ്ടത്? ഒരു വീടിന്റെ അന്തരീക്ഷം ഇസ്ലാമികമാവണം. ആ വീടകം ഇസ്ലാമികമാവാനുള്ള ഒന്നാമത്തെ കാര്യമായി ഞാൻ സൂചിപ്പിച്ച ഈ കാര്യം ആ വീട്ടിലെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. ഈ വീട്ടിലുള്ള ഒരാളും നാളെ നരകത്തിന്റെ വിറകവാൻ പാടില്ല. ഞാൻ സ്നേഹിക്കുന്ന, എന്റെ രക്തം വേർപ്പാക്കി അധ്വാനിച്ച് ഞാൻ കഷ്ടപ്പെട്ട് അന്നം കൊടുത്ത് വളർത്തുന്ന എന്റെ രക്തത്തിന്റെ ഭാഗമായ എന്റെ വീട്ടിലെ ഒരാളും നാളെ നരകത്തിന്റെ വിറകാവാൻ പാടില്ല. ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ചാലകം എന്ന് പറയുന്നത് ഈ പരലോക ബോധമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലി, എത്ര നല്ല മനുഷ്യനാണ് ഒരാൾ. എന്താ അയാളുടെ പ്രത്യേകത? അയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ രാത്രിയിൽ എഴുന്നേൽക്കുന്നു, എന്നിട്ട് അയാൾ രാത്രി അയാൾ ദീർഘമായി നിസ്കരിക്കുന്നു. റഹിമല്ലാഹു റജുലൻ,
ഒരു മനുഷ്യനോട് അള്ളാഹു കരുണ ചെയ്തിരിക്കുന്നു, അവനെ അള്ളാഹു കാരുണ്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം അവനിൽ നിറഞ്ഞിരിക്കുന്നു. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? അയാൾ രാത്രി എഴുന്നേൽക്കുന്നു, അയാൾ നിസ്കരിക്കുന്നു ദീർഘമായി, അയാൾ ഒറ്റക്കല്ല, അയാൾ തന്റെ പെണ്ണിനെയും കൂടെ ഉണർത്തുന്നു, തന്റെ ഭാര്യയെയും കൂടെ അയാൾ ഉണർത്തുന്നു, അവളെ കൊണ്ട് അദ്ദേഹം നമസ്കരിപ്പിക്കുന്നു. അഥവാ അവൾ നമസ്കരിക്കുവാൻ വേണ്ടി മടി കാണിച്ചാൽ, എഴുന്നേൽക്കാൻ മടി കാണിച്ചാൽ അവളുടെ മുഖത്ത് വെള്ളം തളിച്ചുണർത്തി അവളെ എണീപ്പിക്കുന്നു, അവളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നു. എത്ര നല്ല മനുഷ്യനാണ് അയാൾ! താനൊരു മന്തി വാങ്ങുമ്പോ പകുതി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, തനിക്കൊരു പലഹാരം കിട്ടുമ്പോ പകുതി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, വീട്ടുകാർക്ക് ഇഷ്ടമുള്ളതെങ്ങാനും പുറത്തു നിന്ന് തിന്നേണ്ടി വന്നാൽ അത് വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരുമ്പോ അതിന് തുല്യമായത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്ന അത്രയും ഹൃദയ വിശാലതയുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷേ ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ, ഈ സൽക്കർമ്മം കൊണ്ട് നാളെ എനിക്ക് കിട്ടുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്ന സ്വർഗം അതെന്റെ പ്രിയപ്പെട്ടവർക്കും കിട്ടണം എന്നാഗ്രഹിക്കുവാൻ സാധിക്കുമാറ് അവർ തമ്മിലുള്ള പ്രണയം അത് ദൃഢമാവണം, ശക്തമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ തന്റെ കൂടെ കിടക്കുന്ന പത്നിമാരെ വിളിച്ചു നിർത്തി തന്റെ കൂടെ നിസ്കരിപ്പിക്കും. എന്തിനാണത്? ഹു അംഫുസക്കും, നിന്റെ തടി നീ കാക്കണം എന്ന് പറഞ്ഞിടത്ത് മറ്റൊരു വാക്കുകൂടിയുണ്ട്, എന്റെ തടി കാക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ നിസ്കരിച്ചാൽ, ഞാൻ സദഖ ചെയ്താൽ, ഞാൻ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി എനിക്ക് മാത്രമാണ്, അതെന്റെ വിശപ്പ് മാത്രമാണ് മാറ്റുക. എന്റെ കൂടെ കിടക്കുന്നവരുടെ, എന്റെ പ്രിയപ്പെട്ടവരുടെ ഈമാനികമായ വിശപ്പ് മാറ്റാൻ അവർ ചെയ്യണം. അപ്പൊ ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ കൂടി ആ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഞാനൊരു സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ വീട്ടുകാർ കൂടി ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടാവണം. ഞാൻ പോകുന്ന സ്വർഗത്തിൽ എന്റെ കൂടെ അവരും ഉണ്ടാവണമെന്ന കൊതിയുടെ ഭാഗമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തിൽ കുറവുണ്ടല്ലോ. ഒരു വലിയ വിഷയം ഒരു ചെറിയ സമയത്ത് പറയേണ്ടി വരുമ്പോഴുള്ള ഒരു 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 അങ്കലാപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരൊറ്റ സംസാരത്തിൽ ഈ വിഷയം തീർക്കുന്നില്ല. ഇന്നത്തെ എന്റെ സംസാരത്തിന്റെ ഭാഗമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വീടകങ്ങളിൽ ഇസ്ലാം ജീവിക്കണം. ആ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളെ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് നമ്മൾ പുറത്താക്കണം. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, അത് നമുക്ക് നമ്മുടെ കുടുംബത്തോടുള്ള തീർത്താൽ തീരാത്ത സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരാൾ പോലും നരകത്തിന്റെ തീജ്വാലകൾക്ക് വിറകാവരുത് എന്ന നമ്മുടെ മനസ്സിന്റെ കൊതിയുടെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്, ഒരു വീട് നിർമ്മാണം മുതൽ ആ വീടിന്റെ ഉള്ളിലെ നമ്മുടെ ജീവിതത്തിനെ ഡിസൈൻ ചെയ്യുന്നിടത്ത് വരെ ഇസ്ലാം ഉണ്ടായിരിക്കണം നമ്മുടെ കൂടെ. പലപ്പോഴും വീടിന്റെ നിർമ്മാണം തുടങ്ങി ഒരു വീടുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇസ്ലാമിനെ പ്രവേശിക്കാൻ തന്നെ പലപ്പോഴും നമ്മൾ മടി കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീട് നിർമ്മാണത്തിൽ അനിസ്ലാമികമായ ഒട്ടനേകം പ്രവണതകളാണ് കണ്ടുവരുന്നത്. ഇസ്ലാം കടുത്ത തെറ്റായി കണ്ട, ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ഒരു മുസ്ലിമിനോട് ആവശ്യപ്പെട്ട ഒരുപാട് കടുത്ത തെറ്റുകളുടെ ഒരു സങ്കലനമായി നമ്മുടെ വീടുകളും വീടിന്റെ നിർമ്മാണങ്ങളും വീട്ടിലെ പാർപ്പുകളും വീടെന്ന സങ്കല്പങ്ങളും മാറാറുണ്ട്. ഒന്നാമതായി, നമ്മുടെ വീടുണ്ടാക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന ധനം ഹലാലായ ധനമാവണം. വലിയ മനക്കോട്ടകൾ കെട്ടി കൂട്ടുകാരന്റെയും സുഹൃത്തിന്റെയും അയൽവാസിയുടെയും വീടിന്റെ വലിപ്പം കണ്ടിട്ട് അതുപോലത്തെ വീട് കെട്ടാൻ വേണ്ടി പലിശ അടക്കമുള്ള ഹറാമായ സ്വത്ത് തന്റെ വീടിന്റെ ആധാരമാക്കി മാറ്റുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം. ഒരു മനുഷ്യൻ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ ഹറാമ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ആ ഹറാമിന്റെ ഉള്ളിലിരുന്ന് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചാൽ ഫാന്നാ യുസ്തജാ, അവൻ എങ്ങനെയാണ് മറുപടി കിട്ടുക? ഒന്ന്, നമ്മുടെ വീട് ഹലാലായ വീടാവണം. അത് പലിശയുടെ, അക്രമത്തിന്റെ, അഴി അനീതിയുടെ, കൈക്കൂലിയുടെ, സ്ത്രീധനത്തിന്റെ, വൃത്തികേടിന്റെ, പിടിച്ചുപറിയുടെ, അന്യായമായി ഉണ്ടാക്കിയ സ്വത്തുകൊണ്ട്, വഞ്ചനയിലൂടെ ഉണ്ടാക്കിയ സ്വത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടാവരുത്. അത് ഹലാലായ വീടാവണം. ആ വീടിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വീടുണ്ടാക്കിയ ഒരു മണൽത്തരി പോലും, ഹറാമായ ഒരു മണൽത്തരി പോലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് തടസ്സം നിൽക്കരുത്. ഒന്ന്, നമ്മുടെ വീട് ഹലാലായ വീടായിരിക്കണം. രണ്ടാമത്തേത്, നമ്മുടെ വീടിന്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഹറാമാവണം. മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ അനുകരിക്കുന്ന രൂപത്തിൽ തനി ശിർക്കൻ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്ന പല ആചാരങ്ങളും, വീടിന് കുറ്റിയടിക്കുന്നത് മുതൽ, തറക്കല്ലിടുന്നത് മുതൽ, വീടിന്റെ വാതിലിന്റെ കട്ടില വെക്കുന്നത് മുതൽ, വീടിലേക്ക് താമസം ഒരുങ്ങുമ്പോൾ പാല് കാച്ചുന്നത് മുതൽ, ഇതര മതങ്ങളിൽ നിന്ന് കടമെടുത്ത ഇസ്ലാമികമായ
കേൾക്കുന്നുണ്ടല്ലേ? ഒരു കോൾ വന്നു. ഓക്കെ, വലിയ വലിയ തെറ്റുകളുടെ, വലിയ ശിർക്കുകളുടെ കൂമ്പാരങ്ങളായി നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും മാറുന്നുണ്ട് എന്നത് ഏറെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടിന്റെ നിർമ്മാണത്തിലോ നമ്മുടെ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ നമ്മുടെ വീടിലെ നമ്മുടെ താമസത്തിലോ ഇസ്ലാമിക വിരുദ്ധമായി, ഇസ്ലാമിലെ തൗഹീദിന് വിരുദ്ധമായി, ഹബീബായ റസൂലിന്റെ ചര്യയ്ക്ക് വിരുദ്ധമായി യാതൊന്നും ഉണ്ടാവരുത്. കാരണം നമ്മുടെ വീട് മറ്റുള്ളവരുടെ വീട്, അവരങ്ങനെ ചെയ്തല്ലോ, അവരങ്ങനെയാണല്ലോ, അവരുടെ വീട് ഗംഭീരമായിരുന്നല്ലോ. അതല്ല നമ്മുടെ മാതൃക. നമ്മുടെ വീട് ഇസ്ലാമികമായ വീടാവണം. അത് നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്ന വീടാവണം. ആ വീടിന്റെ ഒരു മുക്കും മൂലയും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് ചെറുതായി പോലും തടസ്സം ഉണ്ടാവരുത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യവും അവസാനത്തേതുമായി ഇന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വീടിന്റെ അകങ്ങളിൽ ഇസ്ലാം ജീവിച്ചിരിക്കണം. കോവിഡ് കാലത്ത് നമുക്കറിയാലോ, ആളുകളൊക്കെ അകന്നുപോയി, കുട്ടികളും മാതാപിതാക്കളും ഒക്കെ അകന്നുപോയി. 24 മണിക്കൂറും മൊബൈൽ ഫോണിലേക്ക് കഴുത്തൊടിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ വീടുകളിൽ നിന്ന് മുതിച്ചു വരുന്നുണ്ട്. എന്തേ കാരണം എന്നറിയോ? നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇസ്ലാം തീരെ ഇല്ലാതായി, ഇസ്ലാമിനെ കുറിച്ച് സംസാരങ്ങൾ ഇല്ലാതെയായി, ഇസ്ലാമിനെ കുറിച്ച് ചർച്ചകൾ ഇല്ലാതായി. കുട്ടികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ അതിന്റെ നന്മ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനോ നമ്മുടെ വീടകങ്ങളിൽ സ്ഥലമില്ലാത്ത, ആളില്ലാത്ത അവസ്ഥ ഉണ്ടായി. അത് ജീവിതത്തിൽ വലിയ വലിയ പരാജയത്തിന് കാരണമായി. ഞാൻ അവസാനിപ്പിക്കാം. മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. ഇനി ഇൻഷാല്ലാഹ് ഒഴിവ് കിട്ടുന്ന മറ്റൊരു സമയത്ത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ സംവിധാനിക്കേണ്ട ഇസ്ലാമികമായ വീടിന്റെ ഇസ്ലാമികമായി എന്താണ് നമ്മുടെ വീടിന്റെ തലങ്ങളിൽ ഒരുക്കേണ്ടത്, അത് ഒരുക്കി വെക്കാൻ ഇൻഷാല്ലാഹ് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ആ വീടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈമാനും ഇസ്ലാമും ജീവിക്കേണ്ടത്, ജീവിപ്പിക്കേണ്ടത്, ഇൻഷാല്ലാഹ് മറ്റൊരിക്കൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വീടുകളെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കി പെരുമാറാവട്ടെ. സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ ആക്കം കൂട്ടുന്ന സുന്ദരമായ വീടുകളായി നമ്മുടെ വീടുകളെ അല്ലാഹു മാറ്റി തെരുമാറാവട്ടെ. നമ്മുടെ സ്വർഗ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്ന ഹറാമുകളുടെ കൂമ്പാരമായി മാറുന്ന വീടുകളിൽ നിന്ന് നമ്മുടെ വീടുകളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة ما قنا عذاب النار وصلى الله على محمد